നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഹിന്ദു ഐക്യവേദി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഹിന്ദു ഐക്യവേദി ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞാലും മറ്റ് ഹിന്ദു സംഘടനകൾ അവർക്ക് യോജിക്കാവുന്നതാണെങ്കിൽ യോജിക്കും, അല്ലെങ്കിൽ അതിന് എതിർപ്പ് പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കും. പറഞ്ഞു വരുന്നത് അവരുടെ കാര്യമല്ല. ഈ മുസ്ലിം ഏകോപന സമിതി എന്ന് കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനൊരു സംഗതിയുണ്ട്. കേരളത്തിൽ വിവാദമായിട്ടുള്ള രണ്ട് സംഭവങ്ങളിൽ ഈ ബാനർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, അഖിലയെ ഹാദിയാക്കിയപ്പോൾ ഒരിക്കൽ അതിനെതിരെ കോടതി പരാമർശം, അതായത് ഹൈക്കോടതി പരാമർശം വന്നപ്പോൾ ഹൈക്കോടതിക്കെതിരെ ഇവരൊരു സമരം നടത്തി. അപ്പോഴീ ഈ ബാനറൊക്കെ പിടിച്ചുകൊണ്ടുണ്ടായിരുന്നു മുസ്ലിം ഏകോപന സമിതി എന്ന്. പിന്നീട് ഈ ബാനർ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. പാലാ ബിഷപ്പിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇവരൊരു മാർച്ചൊക്കെ നടത്തിയപ്പോഴും ഈ ബാനർ നമ്മൾ കണ്ടു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? എല്ലാ മുസ്ലിങ്ങളെയും ഒന്നിച്ചു കൊണ്ടുള്ളൊരു സമിതിയാണോ, അല്ലെങ്കിൽ ഇവർ പറയുന്നതാണോ മുസ്ലിമിൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് ഇവരാരും പറയുന്നില്ല, ഇതിന് എതിർപ്പും പറയുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ നാർക്കോ ജിഹാദ്, നാർക്കോ ജിഹാദ് ഇല്ല എന്നൊന്നും ആരും പറയേണ്ട, സൗദി അറേബ്യ വരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ അതാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക ചാനൽ തന്നെ 2018 ഒരു ഡോക്യുമെൻ്ററി അവർ ചെയ്തിട്ടുണ്ട്. അത് ഈ നാർക്കോ ജിഹാദിനെ പറ്റിയാണ്. ലെബനോൺ ഈ ഹിസ്ബുള്ളിൽ പിടിച്ചടക്കി ക്രിസ്ത്യൻ രാജ്യം മുസ്ലിം രാജ്യമാക്കിയ ആ കഥയാണ് അവർ ഡോക്യുമെൻ്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാർക്കോ ജിഹാദ് എന്ന സംഗതിയുണ്ട്, അതുകൊണ്ട് ഇല്ല എന്നാരും പറയേണ്ട. പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊരു സംഭവം കേരളത്തിലുണ്ടോ എങ്കിൽ ഈ വളരെ ചെറിയ കൂട്ടത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട്, അതായത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലോട്ട് വരാൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാവാത്തത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് പേർ വിചാരിച്ചിട്ട് മുസ്ലിം ഏകോപന സമിതി എന്നൊരു ബാനറും പിടിച്ച് അല്ലെങ്കിൽ ഒരു ബോർഡും പിടിച്ച് വരുമ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായമല്ല എന്ന് എന്തുകൊണ്ടാണ് ഇവർ പൊതുജനസമക്ഷം പറയാത്തത്? അവിടെയാണ് ഈ പ്രശ്നം. ഇവർ ഈ കുറ്റകരമായിട്ടുള്ള മൗനം പല കാര്യത്തിലും അവലംബിക്കുന്നു. ഇപ്പോൾ ഗാസയിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ സേവ് ഗാസ എന്ന് പറഞ്ഞ് വരുന്നവർ അഫ്ഗാനിലെ പാവപ്പെട്ടവരെ കാണത്തേയില്ല. ഇതൊക്കെയാണ് ഈ പ്രശ്നം. എന്തുകൊണ്ടാണ് അവർ ചില കാര്യത്തിൽ മാത്രം പ്രതിഷേധിക്കുകയും ചില കാര്യങ്ങളൊക്കെ കുറ്റകരമായിട്ടുള്ള മൗനം അവലംബിക്കുകയും ചെയ്തത്? അതുതന്നെയാണ് ഈ സമുദായം ഇന്നിപ്പോൾ അവരെന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പിൻ്റെ ഇതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എല്ലാ മുസ്ലിങ്ങളും ഈ ഒരു സ്വഭാവം ഉള്ളവരാണെന്നല്ലത്. അവർ കുറച്ചാൾക്കാർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ബാക്കി ഭൂരിപക്ഷം ആൾക്കാർ വിളിച്ച് പറയുന്നില്ല, പ്രതിരോധിക്കുന്നില്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇനിയെങ്കിലും നിങ്ങൾ അതിന് തയ്യാറാവണം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ കേരള കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കേരള കോൺഗ്രസിനും കെ എം മാണി അന്തരിച്ച കെ എം മാണിയുടെ മേലും ജോസ് കെ മാണിയുടെ മേലുമൊക്കെ കുറച്ച് കറകളുണ്ടായിരുന്നു. ഈ അഴിമതിക്കാരനാണ്, അതേപോലെ തന്നെ ഈ സരിതയുമായിട്ടുള്ള വിവാദങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ വേട്ടയാടിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷമായിരുന്നു നീണ്ട കാലത്തോളം. ഒടുവിൽ ഇപ്പോൾ ആ ഇടത് പാളയത്തിലാണ് ജോസ് കെ മാണി എങ്കിലും അങ്ങനെ അവിടെ എത്തിപ്പെട്ടു, അവരാൽ അഗ്നിശുദ്ധീകരിക്കപ്പെട്ടു. ഇപ്പോൾ തങ്ങൾക്ക് കുറ്റവും കുറവും ഒന്നും ഇല്ലെന്ന് തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവരെ കൊണ്ട് തന്നെ പറയിച്ചതിന് ശേഷം പതുക്കെ കേന്ദ്രഭരണത്തിൻ്റെ ഭാഗമാവാനുള്ള പദ്ധതിയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ജോസ് കെ മാണി പരസ്യമായിട്ട് തന്നെ പാലാ ബിഷപ്പിന് പിന്തുണയും കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ മോൻ ജോസഫ്, അങ്ങനെ പല ആൾക്കാരും, പല കേരള കോൺഗ്രസിൻ്റേതായിട്ടുള്ള പല ഭാഗത്ത് നിൽക്കുന്ന നേതാക്കൾ ഇങ്ങനെ പരസ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട് CPI വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം LDFൽ CPM കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വലിയ പാർട്ടിയായിട്ട് ഉണ്ടായിരുന്നത്, പറച്ചിലെങ്കിലും ഉണ്ടായിരുന്നത് CPI ആണ്. ആ സ്ഥാനത്തേക്കാണ് കേരള കോൺഗ്രസ് കയറി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുശുമ്പും കുന്നായ്മയൊക്കെ ഈ കാനം രാജേന്ദ്രന് കാണാതിരിക്കില്ലല്ലോ. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു, പുതിയതായിട്ട് വന്ന മുന്നണികൾ LDFന് ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കേരള കോൺഗ്രസിനെ തന്നെ കുത്തി പറഞ്ഞതാണ്. പക്ഷേ യഥാർത്ഥ്യം മറ്റൊന്നാണ്. കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് മാത്രം ഒരു 50 പഞ്ചായത്തെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ LDFന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചത് കൂട്ടി, അതുകൂടാതെ തന്നെ ഒരു 10 MLAമാരെങ്കിലും കൂടുതൽ കിട്ടാൻ അവർ വന്നതുകൊണ്ട് LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് അവർ വന്നതുകൊണ്ട് LDFന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് കൊതിക്കെറിവായിട്ട് മാത്രമേ കൂട്ടാൻ പറ്റത്തുള്ളൂ. കാനം രാജേന്ദ്രൻ, താങ്കളെപ്പോലെ ഉള്ള ഒരാൾ, പരിണത പ്രജ്ഞനായ ഒരാൾ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത്.
ഇനി മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയിലേക്കാണ്. ഇന്ന് രാവിലെ ഈ വാർത്ത കണ്ട് ഒരുപാട് ചിരിച്ചു. മനോരമയിലാണ് ഓൺലൈൻ, അവരുടെ ഓൺലൈൻ ഇതിൽ ആ പത്രത്തിലാണ് വന്നത്. കാരണം ഇന്നലെ ആർക്കും ഒരു സംശയത്തിന് ഇട പോലും കൊടുക്കാതെ, ഒരു സൂചന പോലും കൊടുക്കാതെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കുകയുണ്ടായി, വിജയ് രൂപാണെന്ന് പറഞ്ഞ ആൾ. ഇന്നിപ്പോൾ അവർ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഭൂപേന്ദ്ര പട്ടേൽ എന്ന ആൾ. ആളുടെ പേര് ഭൂപേന്ദ്ര പട്ടേൽ എന്നാണ്. അതൊക്കെ അവരുടെ ആഭ്യന്തരകാര്യം, അവരൊരാളെ മാറ്റുന്നു, പുതിയ ആളെ കൊണ്ടുവരുന്നു. പക്ഷേ മനോരമ അതിന് ഒരു പുതിയ ഭാഷ അങ്ങ് ചമച്ച് കളഞ്ഞു. ഗുജറാത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കാനുള്ള കാര്യം ചിരിക്കരുത്, സംഖ്യകളോട് പ്രത്യേകിച്ചും പറയുകയാണ് ചിരിക്കരുത്. അമിത്ഷായും മോദിയും തമ്മിലുള്ള പോരാണ്. ആര്? അമിത്ഷായും മോദിയും, മോദിയും അമിത്ഷായും തമ്മിലുള്ള പോര് കാരണമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നാണ്. ഇത് ഈ വലിച്ചതൊന്നുമല്ല, ഈ മനോരമ ലേഖകൻ വലിച്ചതൊന്നുമല്ല, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ പുക ശ്വസിച്ചതാവാനാണ് സാധ്യത. ഇനി നാളെ ഒരുപക്ഷെ ഇവർ എഴുതാൻ പോകുന്നത് അമിത്ഷാ കോൺഗ്രസിലേക്ക്, മോദി എസ് ഡി പി ഐയിലേക്ക്, കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്നൊക്കെ എഴുതി വെച്ച് കളയും. എന്തോരോ എന്തോ. ഇനി പതിവ് പോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 20,240 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.51%. മരണനിരക്കിൽ കുറവുണ്ട്, ഇന്ന് 100 താഴെയാണ്. അതാണ് സർക്കാർ തരുന്ന കണക്ക്. 67 പേർ മരിച്ചതായിട്ടാണ് പറയുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.